नमस्ते सभी, कैसे हो? सभी अच्छी तरह से पढ़ा? हाँ ठीक है। हमें पिछली कक्षा में क्या क्या पढ़ाए याद करके बोलो। हमें पिछली कक्षा में पढ़े पढ़ के हाँ याद करें और आज की कक्षा पढ़े, ठीक है? अच्छा, नम्म कई दिवस पढ़ क्यों ओर्मो ए पढ़ चाप्टर अलग कई पोर्षनस क्यों एल नाईट पढ़ो पेंडिंग आरुड़ टीचरेपड़ी पर क्यों नमु एक्साम वो അതിലേക്ക് അന്നുള്ള പോർഷൻസ് അന്നന്ന് മാക്സിമം കവർ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ഓവർ ബേർഡൻ ആകും, പരീക്ഷയുടെ തലേദിവസം ഒക്കെ ഇരുന്ന് പഠിക്കേണ്ട ഗതികേടൊക്കെ വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പഠിച്ചതും ഇല്ല, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടോ മൂന്നോ ചാപ്റ്റേഴ്സ് കാണും, രണ്ടോ മൂന്നോ പോർഷൻസ് കാണും, അതെല്ലാം കൂടെ തലേദിവസമൊക്കെ പഠിക്കാൻ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതും ഇല്ലാതെയാകും, ഇപ്പോൾ പഠിക്കുന്നതും ഇല്ലാതെയാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും അന്നുള്ള പാഠഭാഗങ്ങൾ അന്ന് തന്നെ പഠിക്കുക. ഓക്കെ, നമുക്കിന്ന് ക്ലാസ്സിലേക്ക് പോകണ്ടേ? പഠിക്കണ്ടേ? സഭി തയ്യാർ ഹേ? സഭി അപ്നി പുസ്തക് ലേലോ, പുസ്തക് ഓർ എക് പെൻസിൽ ലേലോ. പെൻസിൽ സേ ബതായേ ഗയേ ശബ്ദ കി പ്രധാൻ ശബ്ദ അണ്ടർലൈൻ കരോ ഓർ രേഖാങ്കിത കർ. ദെൻ പഠനേ കി സമയ ഓർ पढ़ने की से पुस्तक पढ़ने के समय हमें ये विषय और ये सब्जेक्ट ये पोर्शन बड़ी आसानी से समझ करते हैं, समझ लेती हूँ. या परा मनसो नि टेक्स्ट क्लास टेक्स्ट मात्रम पोरा पिन्नेयो और पेंसिल कई पेंसिल वच्चिट्ट प्रधानपेट्ट वाक्कुकळोक्के अंडरलाइन चेय्तु वच्चाल रेखांकित करना मीन्स अंडरलाइन चेय्या अंडरलाइन चेय्तु वच्च कझिंजाल निंगल्क्क एंताण നമുക്ക് ആ പാഠഭാഗം ഒന്നുകൂടെ വായിക്കാൻ പറയുന്ന സമയത്ത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരും തയ്യാറല്ലേ? ഓക്കെ. അരേ ഛാത്ര, യഹാം ഏക് കവിത ദീ ഗയി ഹേ, നിരങ്കാര ദേവ സേവക്നെ ലിഖി ഏക് കവിത ലിഖി ദീ ഗയി ഹേ, यह रीडिंग फॉर प्रेशर के लिए है. जस्ट इतना वाई मनसा मैं क्वस्टन नाम हिंदी नाई वाईकान पढ़ान नाम परचयपड़ान सोष जस्टर पोयम तक बहुत बड़ा हे ए संसार वाले वलुदाणी लोकम अल इतर कवित पक्षि त ചിന്തയിലെ കാര്യങ്ങൾ കവിതയിലൂടെ എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ആ പക്ഷിയുടെ മനോവിചാരങ്ങളാണ് നിരങ്കാര ദേവസേവക് എന്ന കവി ഇവിടെ വെളിവാക്കുന്നത്. ദേഖിയേ, സബ്സേ പെഹലെ മേരേ ഖർക്ക അണ്ടാ ജൈസാ ധാ ആകാർ, തബുമേം ഇഹി സമജ്തി ഥീ ബസ് ഇത്തനാ സാഹി ഹേ സൻസാർ, ഫിർ മേരാ ഖർ ബനാ കോൻസല സൂഖേ തിനകോം സേ തയ്യാർ, തബുമേ ഇഹി സമജ്തി ഥീ ബസ് इतना साही है संसार, फिर में निकल गई शाखों पर हरी भरी थी जो सुकुमार, तब में यही समझती थी बस इतना साही है संसार, आखिर जब में आसमान में उड़ी दूर तक पंख पसार, तभी समझ में मेरी आया बहुत बड़ा है संसार. देन हम एक छोटी चिड़िया ने क्या कहती है, सबसे पहले मेरे घर का अंडा जैसा था आकार. नमुक पक्षी एंगनेयानो बर्ड पुरतेक वरुन्नत मुट्टयिल निन्नान अल्ले अंडा जैसा नोचा मुट्टा पोले आकृतियिल षेपिल उल्लतायिरुन्नु आद्यम एंडे वीड आ मुट्ट विरिंजल्ले पक्षि कुञ्ञुंगल पुरत्त वरुन्नत अप्पोल नमुक मुट्टयिल मुट्टयिल निन्न പക്ഷികൾ വിരിഞ്ഞ് പിന്നെ അത് പതുക്കെ പതുക്കെ വളർന്നാണ് ചിറകുകളൊക്കെ ശക്തി പ്രാപിച്ച് വലിയ കിളിയായിട്ട് പുറത്തു വരുന്നത് അല്ലേ.
പറക്കാൻ കഴിയുന്നത്. സബ്സേ പഹലെ മേരെ ഘർക്ക ജണ്ടേ അണ്ടാ ജൈസാ ധാ ആകാർ. ആദ്യം എൻ്റെ വീടിന് എന്താകൃതിയായിരുന്നു? മുട്ടയുടെ ആകൃതിയായിരുന്നു. അതായത് ആദ്യം ഞാൻ മുട്ടയ്ക്കുള്ളിലായിരുന്നു. തബുമേ ഹി സമസ്തി തീബസ് ഇത്തനാ സാഹി ഹേസൻസ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് എന്താണ്? ഇതാണ് ലോകം, ഈ മുട്ടയ്ക്കകമാണ് ഈ ലോകം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. ഫിർ മേരാ ഖർ ബനാ കോൻസല സൂഖേ തിനകോം സേ തയ്യാർ. ഫിർ മേരാ ഖർ ബനാ ഖോൻസല, ഖോൻസല മീൻസ് പക്ഷിക്കൂട് അല്ലേ. പിന്നീട് ഞാൻ മുട്ടയിൽ നിന്ന് പുറത്തു വന്നു, പിന്നീട് എൻ്റെ കൂടൊക്കെ ഞാൻ നിർമ്മിച്ചു അല്ലേ. ആ ചെറിയ പിന്നെ അമ്മ എനിക്ക് അമ്മ ചെറിയ ചെറിയ എന്താ പറയുക ഈ നാരുകളും ഒക്കെ കൊത്തിക്കൊണ്ട് വന്ന് പക്ഷിക്കൂടൊക്കെ നിർമ്മിച്ച് എന്നെ അതിനകത്തിട്ടു. സൂക്കേ തിനകോംസേ എന്ന് പറഞ്ഞാൽ എന്താ, ഉണങ്ങിയ കച്ചിയും അതുപോലെ തന്നെ പുല്ലുകളും ഒക്കെ കൊണ്ടുവന്ന് വീടുണ്ടാക്കി. തബുമേഹി സമസ്തി തീബസ് ഇത്തനാ സഹി ഹേൻസൻസ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് എന്താണ്? ഇതാണ് ലോകം. ആദ്യം എന്താണ് പക്ഷി വിചാരിച്ചത്? മുട്ടയ്ക്കുള്ള അതിന് ആ മുട്ടയ്ക്ക് അകമാണ് അതിൻ്റെ ലോകം എന്നാണ്. പിന്നീട് അത് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് പുറത്ത് വന്നപ്പോൾ എവിടെയാണ് അത് വന്ന് വീണ്? നമുക്കറിയാം കിളികളൊക്കെ കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് മുട്ടയിട്ട് വിരിയിക്കുന്നത്. അപ്പം ആ മുട്ടയ്ക്കുള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വന്നത് എവിടാ? ഈ പക്ഷിക്കൂടിനുള്ളിലേക്കാണ്. അപ്പോൾ അത് വിചാരിച്ചു അതാണ് അതിൻ്റെ ലോകം എന്ന്. ഫിർ മേം നിക്കൽ ഗെയ് ശാഖോംബർ ഹരി ഭരീതി ജോ സുകുമാർ തബുമേ ഹി സമസ്തി തീബസ് ഇത്തനാ സാഹി ഹേസൻസ്. പിന്നീട് ഞാൻ എന്താണ്, ഫിർമേം നിക്കൽ ഗെയ് ശാഖോംബർ, പിന്നെ ഞാൻ പതുക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മരത്തിൻ്റെ ചില്ലകളിലൊക്കെ വന്നിരിക്കാൻ തുടങ്ങി. ഹരീഭരീതി ജോ സുകുമാർ, അവിടെ വന്നപ്പോഴെന്താണ് കാണുന്നത്? ഇലകളുടെ പച്ചപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, നല്ല ഭംഗിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് ഈ ലോകം എന്ന്. അപ്പം ആദ്യത്തെ കിളിയുടെ ലോകം മുട്ടയായിരുന്നു, പിന്നീട് പക്ഷിക്കൂടായിരുന്നു, പിന്നീടോ ചില്ലകൾ ബ്രാഞ്ചസ് ആയിരുന്നു. ഇനി എന്ത് ചെയ്തു? ആഖിർ ജപമേം ആസമാനുമേം ഉടി ദൂരത്തക്ക് പങ്കു പസാർ അല്ലേ. ആഖിർ അവസാനം, അറ്റ് ദി എൻഡ് അവസാനം ഞാൻ മേം ആസമാനുമേം ആകാശത്തിൽ ഉടി ദൂരത്തക്ക് പങ്കു പസാർ. ഉടി ദൂർ മീൻസ് ദൂർ തക് ഉടനാ ഹേ, ദൂർ തക് ഉടാ അല്ലേ. ഞാൻ വളരെ ദൂരം പറന്നു. എങ്ങനെയാ പറന്നത്? പങ്ക് പസാർക്കർ, ചിറകൊക്കെ വിടർത്തി വളരെ ദൂരെ ആകാശത്തിലേക്ക് പറന്നപ്പോഴാണ് എന്തു മനസ്സിലായത്? തഭീ സമസ്മേം മേരി ആയ ബഹുത്ത് പടാ ഹേ സൻസാർ അല്ലേ. ആ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വലുതായിരുന്നു ലോകം എന്ന്. മുട്ടയ്ക്കുള്ളിലിരുന്നപ്പോൾ അത് മാത്രമാണ് അതിൻ്റെ ലോകം, പിന്നെ പക്ഷിക്കൂട്ടിൽ വന്നപ്പോൾ അത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതിന് ചിറകിനൊന്നും ബലമില്ലാത്തതുകൊണ്ട് അതിന് പറക്കാൻ കഴിയുന്നില്ല. അതിനുള്ളിലിരുന്നുകൊണ്ട് അത് വിചാരിച്ചു ഇതാണ് ലോകം. പിന്നീട് ഇല്ല എന്താ ശാഖകളിലേക്ക് ഇലകളിലേക്കൊക്കെ പറന്ന് ചെറിയ ചിറക് വിരിച്ച് പതുക്കെ പറന്നിരുന്നപ്പോൾ അത് വിചാരിച്ചു അതാണ് ലോകം. പിന്നീട് ചിറകൊക്കെ നല്ല ബലവത്തായി നല്ല സ്ട്രോങ് ആയി പറക്കാൻ പാകമായി ആ പക്ഷി പാകമായപ്പോൾ അതിന് എന്തു മനസ്സിലായി? വളരെ മനോഹരമുള്ള വലിയതാണ് ലോകം എന്ന് അതിന് മനസ്സിലായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, ദെൻ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ പാഠ സാത് ചുട്ടി നഹി ലി മേനെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അവധി, ഞാൻ അവധി എടുക്കുന്നില്ല. ചുട്ടി മീൻസ് ലീവ് അല്ലേ. ഞാൻ ലീവ് എടുക്കുന്നില്ല. ഏ കോൺ ബതാത്തേ ഹേ, ഇതാരാണ് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വെളിച്ചവും വെട്ടവും ഒക്കെ കാണുന്നു, കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ചൂടൊക്കെ ലഭിക്കുന്നു അല്ലേ. എന്നിട്ട് ആ പകൽ നല്ല വെളിച്ചം, നമുക്ക് ലൈറ്റ് പോലും വേണ്ട, നമ്മൾ വളരെ സേഫായിട്ടിരിക്കുന്ന സമയമാണ് പകൽ സമയം അല്ലേ. അപ്പം നമുക്ക് ഈ ചൂടും വെളിച്ചവും തരുന്നത് ആരാണ്? സൂര്യനാണ് അല്ലേ. പിന്നീട് ഈ സൂര്യൻ പതുക്കെ മറയുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിക്കുമ്പോൾ, ചന്ദ്രൻ്റെ വരവോടുകൂടി സൂര്യൻ മറയപ്പെടുന്നു. ആ സമയത്ത് പതുക്കെ പതുക്കെ ഇരുട്ടാവുന്നു, സൂര്യനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ സമയത്ത് നമുക്ക് ലൈറ്റൊക്കെ ആവശ്യമാണ്, നമുക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ടാവും ആ സമയത്ത് അല്ലേ. നമ്മൾ ലൈറ്റ് ഇടാതെ ഒന്നും പുറത്തേക്ക് ഇറങ്ങില്ല. റൂമിനകത്താണെങ്കിൽ നമുക്ക് ലൈറ്റ് അത്യാവശ്യം. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ നിങ്ങളെന്നും സ്കൂളിൽ പോകുന്നു. ഇപ്പം പിന്നെ കൊറോണയുടെ
ഈയൊരു അതിപ്രസരം കാരണം നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും അതായത് വെള്ളി തൊട്ട് സോറി തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വീട്ടിൽ വരുന്നു, പഠിക്കുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ലീവ് എടുക്കാറുണ്ട്, ആരുടെയെങ്കിലും കല്യാണമോ അങ്ങനെയുള്ള ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ലീവ് എടുക്കാറുണ്ട്. ടീച്ചർമാരും വരുന്നുണ്ട് സ്കൂളിൽ നിന്നും, അങ്ങ് ജോലിക്കാരെല്ലാം പോകുന്നുണ്ട്. പക്ഷേ അവർ ഓരോ ദിവസം എന്തെങ്കിലും കാരണത്തിൽ അവരുടെ ജോലിയിൽ നിന്ന് അവരൊരു ദിവസമെങ്കിലും വിട്ടു നിൽക്കും അല്ലേ. നമ്മളെല്ലാവരും മനുഷ്യരും എല്ലാ ജീവജന്തുക്കളും. അതേസമയം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരു ദിവസം ഒന്ന് പണി മുടക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക, ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? എഹാം കോൺ ബതാത്താഹേ ചുട്ടി നഹീലി മേനെ യഹ് സൂരജ് ബതാത്താഹേ. സൂര്യനാണിത് പറയുന്നത്. മനസ്സേ മുഖസേ ദേഖിയെ സാത്സേ സംബന്ധിത കുച്ച് വസ്തുവും ഓർ ദിനോം കെ നാം ബത്തായി. ഏഴുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എന്താ അല്ലേ. എന്തൊക്കെയാണ് ഏഴ് മായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏഴെണ്ണം ഉള്ളത്? മഴവില്ല്. മഴവില്ലിന് എത്ര നിറമുണ്ട്? ഏഴ്. ഹൗ മെനി കളേഴ്സ് ആർ ദെയർ ഇൻ എ റെയിൻബോ? ദേർ ആർ സെവൻ കളേഴ്സ് ഇൻ എ റെയിൻബോ. ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ എ വീക്ക്? ദേർ ആർ സെവൻ ഡേയ്സ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ അല്ലേ. അങ്ങനെ അതുപോലെ തന്നെ നമുക്കറിയാം ഏഴുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്താണ്? സപ്തസ്വരങ്ങളുണ്ട് അല്ലേ. സാരിഗമപധാനി. നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ നമ്മൾ ഏഴ് സ്വരങ്ങൾ ആദ്യം പഠിക്കുന്നത് അല്ലേ. സാരിഗമ, അങ്ങനെ നമ്മൾ ആ എന്താ സ്വരമാണ് ആദ്യം പഠിച്ചു പോകുന്നത്, അതും ഏഴാണുള്ളത് അല്ലേ. ആ അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഏഴ് രാജ്യങ്ങളുണ്ട്, സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വലിയ ക്ലാസ്സുകളൊക്കെ വരുമ്പം പഠിക്കാനായിട്ടുണ്ട്. രവിവാർ കെ ദിൻ ക്യാ ഹോത്താ ഹെ. സൺഡേ ദിവസം, രവിവാർ മീൻസ് സൺഡേ. സൺഡേ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? എല്ലാവർക്കും അവധിയുള്ള ദിവസം അല്ലേ. പിന്നെ ഓഫീസ് ജോലിയാണെങ്കിലും സ്കൂളിലെ വർക്കാണെങ്കിലും എന്തുമായാലും നമുക്ക് അവധി കിട്ടുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. ദെൻ എഹാം ഏക്ക് നാടക രൂപമേം എഹുപാട് ദി ഗെയ് ഹെ. നാടക്, ഒരു നാടക രൂപത്തിലാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നാടകത്തിലെ കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ക്യാരക്ടർ വെങ്കടേഷ്, ദെൻ ശൈലജ, ദെൻ സൂര്യൻ. വെങ്കടേഷ് എന്ന് ആൺകുട്ടിയുടെ പേര്. ലടുക്കേക്ക നാം വെങ്കടേഷ് ധാ ഓർ ലടുക്കീക്ക നാം ധാ ശൈലജ ഓർ ആ എ സൂര്യൻ കേട്ടോ. ഈ ചിത്രമേ ക്യാ ക്യാ ദേഖ് സക്തേ ഹേ. സൂര്യക്കോ ദേഖ്നേസേ ആ ദോ ബച്ചേ ആ കഹ് രഹീതി ബാത്തേം കർത്തേ ധേ. അവരെന്താ പറയുന്നത് നമുക്ക് നോക്കാം. നാടകം ആരംഭിക്കുക, ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ നമുക്ക് ക്യാരക്ടറിൻ്റെ പേരിന് പകരം അവരുടെ ഫോട്ടോയാണ് തന്നിരിക്കുന്നത്. ഇതേ കോനെ വെങ്കടേഷ്. അപ്പം വെങ്കടേഷ് പറയുന്ന കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. വെങ്കടേഷ് അരേ ആജ് ക്യാ ഹോഗയാ കിത്തന അന്ധേര ഹോഗയാ ഹെ കേസേ ഖേലേം ഈ സൂര്യദേവ് കഹാം ചലേഗേ. ക്യാ സൂര്യദേവ് ആ ചുട്ടിപ്പറ ഹെ. നോക്കിക്കാ, സൂര്യനാണ് ഡാർക്ക് നിറത്തിലായിരിക്കുന്നത് അല്ലേ. എന്നുമുള്ള പോലെയുള്ള ശോഭയൊന്നും അതിന് ഇല്ല, വെളിച്ചമൊന്നും അതിനില്ല. അപ്പം വെങ്കടേഷ് ചോദിക്കുകയാണ്, അരേ ആജ് ക്യാ ഹോഗയാ, അതേ നോക്കൂ ഇന്ന് എന്ത് സംഭവിച്ചു. കിത്തനോ അന്ധേരാ ഹോഗയാ ഹെ, എത്രമാത്രം ഇരുട്ടായി ഇന്ന് പരന്നിരിക്കുന്നത്. കൈസേ ഖേലേം, ഇന്നിനി എങ്ങനെ കളിക്കും. ഈ സൂര്യദേവ് കഹാം ചലേഗേ, ഈ സൂര്യദേവൻ എവിടെ പോയിരിക്കുകയാണ്. ക്യാ സൂര്യദേവ ചുട്ടി പറഹേ, ഇന്ന് സൂര്യദേവൻ വല്ല ചുട്ടിയിലുമാണോ, അവധിയിലാണോ ഇന്ന്. ദെൻ ശൈലജ കഹത്തേ ഹേ, വെങ്കടേഷ് മേരി ദാദി കഹ് രഹീ ധീ കി ആജ് സൂര്യഗ്രഹൺ ഹേ. അപ്പോൾ ശൈലജ എന്താണ് പറഞ്ഞത് വെങ്കടേഷിനോട്? വെങ്കടേഷേ മേരി ദാദി കഹ് രഹീ ധീ, എൻ്റെ മുത്തശ്ശി ഇന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്താണ്? കി ആജ് സൂര്യഗ്രഹൺ ഹേ, ഇന്ന് സൂര്യഗ്രഹണമാണെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ അത്, സോളാർ എക്ലിപ്സ്. സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും ഒക്കെ ഉണ്ട്, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. സൂര്യഗ്രഹണമുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുക. ആ എന്നും കിട്ടുന്ന സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് വരില്ല, ഒരു മങ്ങിയ വെളിച്ചമാവും ഉണ്ടാവുക അല്ലേ. ദെൻ വെങ്കടേഷ് സഹി കഹാ തുമ്നെ, സൂര്യഗ്രഹൺ ലഗ്നെ പർ അന്ധേരാ ഹോ ജാത്താ ഹെ, ഗ്രഹൺ വാലേ സൂര്യ കാ പ്രവേശ് കണ്ടോ. അപ്പം വെങ്കടേഷ് ചോദിക്കുക, സഹി കഹാ തുമ്നെ, നീ പറഞ്ഞത് ശരിയാണോ, സൂര്യഗ്രഹൺ ലഗ്നെ പർ അന്ധേരാ ഹോ ജാത്താ ഹെ. ആ ശരിയാ ശരിയാ, സൂര്യഗ്രഹണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ വെളിച്ചമൊന്നും കാണത്തില്ല, പിന്നെയോ ഇരുട്ട്
പരക്ക ചെറിയൊരു ഡാർക്ക്നെസ് ആയിട്ട് ഇരിക്കും. ആ സമയത്തുണ്ട് നമ്മുടെ ഗ്രഹൺവാലേ സൂര്യക പ്രവേശം. നമ്മുടെ ആ ഗ്രഹണം സംഭവിച്ച സൂര്യൻ അപ്പോഴത്തേക്ക് പ്രവേശിക്കുന്നു. ഇതൊരു സാങ്കല്പിക നാടകമാണ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണോ? അല്ല. ദെൻ ഗ്രഹൺവാലേ സൂര്യ ഓർ സൂരജ്, അരേ തും സബ്ഫീത്തോ ചുട്ടി ലേത്തേ ഹോ മേനെ തോടി തീർക്കി ചുട്ടി ലീത്തോ ഇത്തനാ ഷോർ ക്യോ ഏ ഗ്രഹൺവാലേ സൂര്യനെ കേക്കഹ, അരേ തും സബ്ഫീത്തോ ചുട്ടി ലേത്തേ ഹോ നിങ്ങളൊക്കെ എല്ലാവരും അവധി എടുക്കുന്നുണ്ടല്ലോ. ഏ മേനെ തോടി തീർക്കി ചുട്ടി ലീത്തോ, ഞാനൊരു സ്വല്പ സമയം ഒന്ന് മാറി നിന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സ്വല്പ സമയം ഒന്ന് അവധി എടുത്തപ്പോഴത്തേക്കും ഇത്തനാ ഷോർ ക്യോം, ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ? വെങ്കടേഷ് അവിടെ നിന്നങ്ങ് ബഹളം വെക്കുവാണ്ട, ഈ സൂര്യൻ ഇന്ന് എവിടെ പോയതാ? വെളിച്ചവും വെട്ടവും ഇല്ലാതെ ഇന്ന് എങ്ങനെ പഠിക്കും? ഇപ്പം സൂര്യൻ വന്ന് എന്താ പറഞ്ഞത്? ആ നിങ്ങളൊക്കെ എന്നും ലീവ് എടുക്കുന്നുണ്ടല്ലോ, ഞാനങ്ങനൊന്നും എടുക്കാറില്ലല്ലോ. ഒരു ഇച്ചിരി സമയം ഞാനൊന്ന് മാറി നിന്നപ്പോൾ എന്തോ ആ ബഹളം ഇവിടെ. വെങ്കടേഷ്, സൂര്യജി ജബ് ബാദലാത്തേ ഹേ തബ് ബി ആപ് ചുട്ടി പർഹീരത്തേ ഹേ. അപ്പം വെങ്കടേഷ് പറയുകയാണ്, സൂര്യജി അരേ സൂര്യ ജബ് ബാദലാത്തേ ഹേ എന്ന് പറഞ്ഞാൽ ആകാശത്ത് മേഘങ്ങൾ ഇരുണ്ടു കൂടുന്ന സമയത്ത് തബ് ബി ആപ് ആപ് ചുട്ടി പർഹീരത്തേ ഹേ, താങ്കൾ അന്നേരം ലീവ് എടുക്കുകയല്ലേ ചെയ്യുന്നത്? ആ സമയത്ത് താങ്കളെ ഇവിടെ കാണാനേ ഇല്ലല്ലോ. ആകാശം മുഴുവനും എന്താണ് കാണപ്പെടുന്നത്? ആ കാർമേഘങ്ങൾ കൊണ്ടങ്ങ് നിറയും അല്ലേ. നമുക്കറിയാം മഴ പെയ്യാൻ പോകുന്ന സമയത്ത് അങ്ങ് ഒരു ഡാർക്ക്നെസ് വരും. ആ കാർമേഘങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് സൂര്യൻ്റെ പ്രകാശം നമുക്ക് കാണാതെ പോകുന്നത്. വെങ്കടേഷ് ചോദിക്കുകയാണ്, മഴ പെയ്യുന്ന സമയത്തെ ആ കാർമേഘങ്ങൾ ഉരുണ്ട് കൂടുമ്പോൾ താങ്കളെ കാണാറില്ലല്ലോ, താങ്കളപ്പോൾ ലീവ് എടുക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയൊന്ന് നോക്കാം. നിങ്ങൾ നന്നായിട്ടിത് വായിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടുത്തെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അവരെന്തൊക്കെയാണ് പറഞ്ഞത്, ചിലപ്പം പരീക്ഷയ്ക്ക് ഈ സെൻറ്റൻസ് തന്നിട്ട് ഇതാര് പറഞ്ഞു എന്ന് ചോദിക്കാം. അപ്പം ഇങ്ങനൊരു സെൻറ്റൻസ്, വെങ്കടേഷ് മേരി ദാദി കഹ് രഹി തി കി ആജ് സൂര്യഗ്രഹൺ ഹേ, ഇന്ന് സൂര്യഗ്രഹണമാണെന്ന് എൻ്റെ മുത്തശ്ശി പറഞ്ഞിരുന്നു എന്ന് ആരാ പറഞ്ഞത്? അപ്പോൾ നമുക്ക് പറയാം ആരാ പറഞ്ഞത്, ശൈലജാനെ കഹാധ അല്ലേ, ശൈലജാനെ കഹ. ആ അപ്പം അങ്ങനെ സെൻറ്റൻസ് എല്ലാം ആര് ഓരോരുത്തരും പറയുന്ന സെൻറ്റൻസ് നല്ല വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.